കൊടിയാമൻ്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരു ക്ഷണികമാണെന്നുടെ ജീവിതമെങ്കിലും നാഥൻ പിറക്കുമ്പോൾ പൂർണമാകും. നാഥൻ പിറക്കുമ്പോൾ പൂർണമാകും. പുൽക്കൊടിയാമൻ്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരു ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെ കർത്താവിനോടൊപ്പമുള്ള യാത്ര നമ്മൾ തുടരുകയാണ്. 10-ാം ദിവസത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഷാലോം ടെലിവിഷനോടൊപ്പം ദൈവം നമ്മോടുകൂടെ എന്നുള്ള ഈ ക്രിസ്മസ് കാലയളവിലെ സന്തോഷത്തിൻ്റെ യാത്രയിൽ നമ്മൾ പങ്കുചേരുകയാണ്. നമുക്ക് ഈ ദിനം ചിന്തിക്കേണ്ടത് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ക്രിസ്താനുഭവത്തെക്കുറിച്ചാണ്. പേഴ്സണൽ എൻകൗണ്ടർ വിത്ത് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ കുറിച്ച് പറയാം. അദ്ദേഹം എന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥലത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ എൻ്റെ വീടും എൻ്റെ രണ്ട് സ്ഥാപനങ്ങളും ഉണ്ടെന്ന് വെഞ്ചരിച്ചു തരാമോ. ഞാൻ അതിനെ സമ്മതിച്ചു. ഞാൻ അവിടെ എത്തി. അത് രണ്ട് ആശുപത്രികളായിരുന്നു, അദ്ദേഹം നടത്തുന്ന രണ്ട് ആശുപത്രികൾ. ഞാൻ അവിടെ പോയി അത് വെഞ്ചരിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരു ആശുപത്രിയുടെ മുൻപിൽ ഒരു ക്രൂശിത രൂപം കണക്കെ ഒരു നെയിം ബോർഡ് കണ്ടു. ഒരു ക്രൂശിത രൂപമാണ് അതിൽ, പക്ഷെങ്കിൽ ആ ഹോസ്പിറ്റലിൻ്റെ പേരാണ് എഴുതിയിരിക്കുന്നത്. ഒറ്റ നോട്ടത്തിലത് ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു കുരിശ് നിൽക്കുന്നതായിട്ടാണ് തോന്നുക. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നന്നായിരിക്കുന്നല്ലോ, ഒരു നല്ല സാക്ഷ്യമാണല്ലോ ഇത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വെച്ചാൽ ഞാൻ ഈ കുരിശ് ഈ നാഷണൽ ഹൈവേയിൽ സ്ഥാപിച്ചു എന്നതിൻ്റെ പേരിൽ ഞാൻ ഹൈക്കോടതി വരെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല, കാരണം ഈ പ്രദേശത്ത് ക്രിസ്തുവിൻ്റെ സാക്ഷ്യമായിട്ട് എനിക്ക് ഉയർത്താൻ പറ്റിയ ഒരു കുരിശാണ്. പല ആളുകളും അതിനെതിരെ തിരിഞ്ഞു. അവർ പറഞ്ഞു, സെക്കുലർ രാജ്യമാണ്, സെക്കുലർ വേൾഡാണ്, ഇതിനെതിരെ ശക്തമായ ഞങ്ങൾ നടപടികൾ സ്വീകരിക്കും, ഇതിനെതിരെ വലിയൊരു സംഘം തന്നെ, മൂവ്മെൻറ്റ് തന്നെ ഉണ്ടാക്കും. പക്ഷേ അദ്ദേഹം പറഞ്ഞു, അച്ഛാ ഞാൻ എൻ്റെ കർത്താവാണ് എന്നെ ഉയർത്തിയത്, വലുതാക്കിയത്. ഇത് ഈ രാജ്യത്ത് ഇങ്ങനെ ഒരു ചിത്രം, ഒരു സിമ്പൽ ഞാൻ ഉയർത്തുന്നത് വഴി എൻ്റെ കർത്താവിനെ കണ്ടുമുട്ടി എന്നുള്ളതിൻ്റെ സാക്ഷ്യമാണ് ഞാൻ ലോകത്തോട് അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതത്തെയും കുടുംബജീവിതത്തെയും ഒക്കെ പരിശോധിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി, ഈ ക്രിസ്താനുഭവം, പേഴ്സണൽ എൻകൗണ്ടർ, അദ്ദേഹം അനേക ആളുകളെ അവിടെ കൂട്ടിച്ചേർക്കാനും പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുവാനും തീർത്ഥാടനത്തിനായി മരിയൻ വാലി എന്നുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകാനും ഒക്കെ ശ്രമിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഈ പേഴ്സണൽ എൻകൗണ്ടറാണ് യഥാർത്ഥത്തിൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ കാതൽ. യേശുവിനെ വ്യക്തിപരമായി കണ്ടുമുട്ടിയിട്ടുണ്ട്. കണ്ടുമുട്ടുന്നതിൻ്റെ തോതനുസരിച്ചാണ്, അതിൻ്റെ ആഴമനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയവും ഉയർച്ചയും. ഞാൻ ധാരാളം ആളുകളെ, ഈശോയ്ക്ക് വേണ്ടി വില കൊടുത്ത് ജീവിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. ഞാനൊരു കോളേജ് നടത്തുന്നുണ്ടായിരുന്നു. ഒരു കോളേജിൽ അധ്യാപകരുടെ വേക്കൻസി വന്നപ്പോൾ അധ്യാപകർ ഇൻ്റർവ്യൂവിന് വന്നു. ഞാനൊരു ടീച്ചറിൻ്റെ ബയോഡേറ്റ, CV ഒക്കെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ ടീച്ചർ അങ്ങ് വിദേശത്ത് വലിയൊരു ജോലി, ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ടീച്ചറാണ്. അവിടെ എനിക്ക് തോന്നുന്നില്ല, ചെറിയ ശമ്പളമായിരുന്നില്ല അവർക്ക് കിട്ടിയത്. മുന്തിയ ശമ്പളമൊക്കെ വാങ്ങിക്കൊണ്ടിരുന്ന ഒരു ടീച്ചറാണ്. ഇപ്പോൾ ഇവിടെ വന്ന് നമ്മുടെ കോളേജിൽ നമുക്ക് ഒത്തിരിയൊന്നും കൊടുക്കാനില്ല, ഞാൻ പറഞ്ഞു മിതമായ പണം മാത്രമേ നൽകാനുള്ള സാലറി ആയിട്ട്, എന്തുകൊണ്ട് നിങ്ങൾ ആ വിദേശത്തെ ജോലി ഉപേക്ഷിച്ചു? അവർ പറഞ്ഞു, അച്ഛാ എനിക്ക് മുന്തിയ ശമ്പളം കിട്ടിയേക്കും അവിടെ, പക്ഷേ മേലാളന്മാർക്ക്, മേലുദ്യോഗസ്ഥർക്ക് കീഴ്വഴങ്ങി എൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തി, എനിക്കങ്ങനെ എൻ്റെ ഈശോയെ വേണ്ട എന്ന് വെച്ചിട്ട് എനിക്ക് ആ ജോലി വേണ്ട. അച്ഛൻ തരുന്ന മിതമായ പണം മതി, ഞാൻ ഇവിടെ ദൈവത്തെ അറിഞ്ഞ് ജീവിച്ചോളാം. ഇതാണ് പ്രിയപ്പെട്ടവരെ പേഴ്സണൽ എൻകൗണ്ടർ വിത്ത് ഗോഡ് എന്ന് പറയാം. ക്രിസ്മസ് എന്നൊക്കെ പറയുന്നത് ഇതാണ്, അവന് വേണ്ടി വില കൊടുക്കാൻ വേണ്ടി തയ്യാറാകും. അവന് വാല്യൂ കൽപ്പിക്കുന്നുണ്ടോ? അവന് നമ്മുടെ ജീവിതത്തിൽ എത്രാം സ്ഥാനമാണ് കൊടുത്തിരിക്കുക?
അവൻ ഞാൻ സൂചിപ്പിച്ചതുപോലെ മൂന്നും നാലും സ്ഥാനങ്ങൾ കൊണ്ടോ രണ്ടോ മൂന്നോ സ്ഥാനങ്ങൾ കൊണ്ടോ തൃപ്തിപ്പെടുന്നവനല്ല. അവന് ഒന്നാം സ്ഥാനം നമ്മൾ കൊടുക്കുന്നില്ല എങ്കിൽ അത് പിന്നീട് അവൻ നമ്മുടെ ജീവിതത്തിൽ മെല്ലെ മെല്ലെ പടിയിറങ്ങിപ്പോകാനുള്ള കാരണമാകും. ഒരിക്കൽ ഒരു പയ്യൻ അവൻ്റെ ജോലിസ്ഥലത്ത് നിന്നെ വിളിച്ചിട്ട് പറഞ്ഞച്ചാ ഞാൻ തിരികെ വരികയാണ്, ഞാൻ പറഞ്ഞു നീ പോയിട്ട് മൂന്നര മാസമേ ആയിട്ടുള്ളൂ, നീ തിരികെ വന്നാൽ എങ്ങനെയാണ് വീട്ടിൻ്റെ കാര്യം? കടം വാങ്ങിച്ചല്ലേ നീ വീട്ടിൽ ജോലിക്ക് പോയത്, ആ കടമെങ്കിലും വീട്ടണ്ടേ? അവൻ പറഞ്ഞച്ചാ കടം വീട്ടാൻ പറ്റിയേക്കും, പക്ഷേ എൻ്റെ ജീവിതം എനിക്ക് നഷ്ടമാകും. കൂട്ടുകാർ ആ മുറിയിൽ വിദേശത്ത് രാത്രിയുടെ പുലർച്ചെ വരെ പുലരിയാമങ്ങൾ വരെ തിന്നും കുടിച്ചും തെറ്റായ കാഴ്ചകൾ കണ്ടും തെറ്റായ കാര്യങ്ങളിൽ രമിച്ചും കഴിയുമ്പോൾ ഈ ചെറുപ്പക്കാരൻ വിശുദ്ധിക്ക് വില കൊടുക്കാൻ വേണ്ടി ആ മുറിയുടെ മുകളിലുള്ള ടെറസിൻ്റെ മുകളിലുള്ള ഒരു സ്ഥലത്ത് പോയി കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഈ മഞ്ഞെല്ലാം വീണ് ഭക്ഷണം പോലും ശരിക്കും കഴിക്കാൻ പറ്റാതെ വീണ്ടും അതിരാവിലെ അവരുടെ ട്രാമിൽ കയറി അവരുടെ വാഹനത്തിൽ കയറി ട്രക്കിൽ കയറി ജോലി സ്ഥലത്തേക്ക് പോവുക, രാത്രി താമസിച്ചു വരെ വരുമ്പോൾ ഈ താമസ സ്ഥലത്ത് നടത്തുന്ന വിളയാട്ടങ്ങൾ കണ്ട് ഒരു മുറിയിൽ എങ്ങനെ കഴിയും? അവൻ വീണ്ടും കൊന്തയും എടുത്തുകൊണ്ട് മുകളിൽ കയറും. കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് രോഗമായി, പറഞ്ഞു ഞാൻ മരിച്ചു പോകത്തേ ഉള്ളൂ, ഞാൻ തിരികെ വരികയാണ്, അല്ലെങ്കിൽ ഞാൻ വിശുദ്ധിക്ക് വില കൊടുക്കാതെ ജീവിക്കണം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി വില കൊടുക്കുന്ന പ്രാർത്ഥിക്കുന്ന ആളുകളൊക്കെ അങ്ങിങ്ങായി ഉണ്ട് എന്നുള്ളതാണ് പരിശുദ്ധ സഭയുടെ സുഹൃതം സുഗന്ധം. നമ്മുടെ സഭയുടെ നമ്മുടെ ജീവിതത്തിൽ നാം കണ്ടെത്തുന്ന ഈ സൗന്ദര്യമെന്ന് പറയുന്നത്, ക്രിസ്തീയ ജീവിതത്തിൻ്റെ സൗന്ദര്യമെന്ന് പറയുന്നത്, ഇപ്രകാരം വില കൊടുക്കുന്ന ക്രിസ്തുവിനൊന്നാം സ്ഥാനം കൊടുക്കുന്ന വിശുദ്ധിക്കുന്ന സ്ഥാനം കൊടുക്കുന്ന ആളുകൾ അങ്ങിങ്ങായി നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളതാണ്. ഹവ് യു എവർ എൻകൗണ്ടേർഡ് ജീസസ്? ഞാനൊരിക്കലൊരു 10-30 ദിവസം അടിമാലിയിൽ അടുത്തുള്ള ഒരു ചെറിയൊരു ആശ്രമത്തിൽ പോയി താമസിച്ചു. അവിടെ അങ്ങനെ താമസിക്കുന്ന സ്ഥലത്ത് സമയത്താണ് അവിടെ ഒരു മനുഷ്യനും ഇതേപോലെ എൻ്റെ കൂട്ട് അവിടെ വന്നു പ്രാർത്ഥിക്കാൻ. അവിടുത്തെ ഒരു പ്രത്യേകതയുണ്ട്, മൗനത്തിലാണ്, നിശബ്ദതയിലാണ്, അരമണിക്കൂർ മാത്രമേ സംസാരമുള്ളത്, സത്സംഗമെന്ന് പറയും. അത് അത്താഴമൊക്കെ കഴിഞ്ഞിട്ട് 8 മണിക്ക് തൊട്ട് 8:30 വരെയുള്ള സമയത്താണ്. വട്ടത്തിലിരുന്ന് അന്നത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്ത് പ്രാർത്ഥനയുടെ ഇൻസൈറ്റുകളൊക്കെ കൊടുത്തിട്ട് പോയി കിടക്കും. അത് രാവിലെ വീണ്ടും 3:45 എഴുന്നേൽക്കുക, തലവിഴങ്ങി തണുത്ത് വെള്ളമൊക്കെ ഒഴിക്കുക, അങ്ങനെ നിഷ്പാദകരായി നടക്കുക, ചെറിയ ജോലികളൊക്കെ ചെയ്യുക, 7 നേരം പ്രാർത്ഥിക്കുക, അങ്ങനെ പച്ചക്കറിയൊക്കെ കഴിച്ച് 2 നേരം കഴിച്ച് ജീവിക്കുന്ന ഒരു മൗനത്തിൽ ജീവിക്കുന്ന തൗനാകളിൽ കൊച്ചു കൊച്ചു കുടിലുകളിൽ താമസിക്കുന്ന ഒരു ഏതാനും പേര്. അങ്ങനെ ഞാനും അവിടെ പോയൊരു കുറച്ച് നാൾ മൗനത്തിൽ ഇങ്ങനെ ഇരുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഈ മുറിയുടെ എൻ്റെ കൊച്ചു കുടിലിൻ്റെ അടുത്തൊരു കുടിലിൽ വേറൊരാൾ വന്നതായി ഞാൻ ശ്രദ്ധിച്ചു. വിദേശത്ത് നിന്നൊക്കെ യാത്ര കഴിഞ്ഞ് സ്വല്പം വിശ്രമിക്കാൻ വേണ്ടി കൂടിയാണ് അദ്ദേഹം വന്നിരിക്കുക. തടിച്ച പുസ്തകങ്ങളും ഒക്കെയായി അദ്ദേഹം വന്നു. പക്ഷേ അദ്ദേഹത്തിന് സംസാരിക്കാതിരിക്കാൻ പറ്റുന്നില്ല. ബഹളങ്ങൾക്കിടയിൽ നിന്ന് അങ്ങനെ ഒരു ശൈലിയിൽ നിന്നാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് മിണ്ടാതിരിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം പല ആവർത്തി എന്നോട് സംസാരിക്കാൻ ശ്രമിച്ചു. ഞാൻ മെല്ലെ എൻ്റെ തൗനായിലേക്ക് എൻ്റെ ഈ കുടിലേക്ക് ഒഴിഞ്ഞു മാറി. അന്ന് രാത്രി സത്സംഗത്തിൽ വട്ടത്തിലിരിക്കുമ്പോൾ ഈ മനുഷ്യൻ അവിടുത്തെ ആശ്രമ അധിപനോട് ചോദിക്കുന്നത് ഞാൻ കേട്ടു. ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ രക്ഷ കിട്ടുമെന്ന് വല്ല ഉറപ്പുണ്ടോ? എങ്ങനെയൊക്കെ ജീവിച്ച? ആശ്രമാധിപൻ ചോദിച്ചു. എങ്ങനെ ജീവിച്ച? അതെ, ഈ രാവിലെ 3:45 തണുത്ത പ്രഭാതത്തിൽ മൂന്നാറിൻ്റെ താഴെയുള്ള ഈ സ്ഥലത്ത് എഴുന്നേറ്റ് തലവിഴങ്ങി വെള്ളം കോരി ഒഴിച്ച് ഇങ്ങനെ ഒരു നേരം ഭക്ഷണവും പച്ചക്കറിയും കഴിച്ച് ഈ ചെരുപ്പുമിടാതെ ഒരു ചേല മാത്രം ചുറ്റി താടിയും വളർത്തി മുടിയും വളർത്തി ഇങ്ങനെ 7 നേരം പ്രാർത്ഥിച്ച് ഒക്കെ ജീവിച്ചാൽ രക്ഷ കിട്ടുമെന്ന് വല്ല ഉറപ്പുണ്ടോ? അപ്പോൾ സന്യാസി മെല്ലെ ഒന്ന് ചിരിക്കുന്നത് ഞാൻ കണ്ടു. മെല്ലെ ചിരിച്ചിട്ട് അടുത്തിരുന്ന അയാളോട് കാതിലിങ്ങനെ മന്ത്രിക്കുന്നത് പോലെ തോന്നി. അദ്ദേഹം പറഞ്ഞു, രക്ഷ കിട്ടുമെന്നൊരു ഉറപ്പൊന്നുമില്ല. രക്ഷ കിട്ടുമെന്നൊരു ഉറപ്പൊന്നുമില്ല. പിന്നെന്താ ഇങ്ങനെയൊക്കെ? ഒരുറപ്പുണ്ട്. എന്താണത്? രക്ഷിച്ചവനുമായിട്ട് എനിക്കൊരു സൗഹൃദമുണ്ട്, രക്ഷിച്ചവനുമായിട്ട് എനിക്കൊരു ചങ്ങാത്തമുണ്ട്, എനിക്കത് മതിയെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, രക്ഷിച്ചവനുമായിട്ടുള്ള ഈ ചങ്ങാത്തം ഉണ്ടല്ലോ, ഇതാണ് പേഴ്സണൽ എൻകൗണ്ടർ. അവനാണ് ഈ ക്രിസ്മസിൽ വരുന്നത്. അവനുമായിട്ടൊരു കൂട്ടുകൂടി നടക്കാൻ ശീലിക്കുന്നുണ്ടോ? ഒരു ചങ്ങാത്തമുണ്ടോ? ഇത് ഞാൻ പറയുമ്പോൾ എന്നോട് തന്നെ ആത്മശോധന ഞാൻ ചെയ്യാറുണ്ട്. പലപ്പോഴും എൻ്റെ ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ അവൻ ഇല്ലാതെ ഞാൻ തന്നിച്ച് ജീവിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്നെൻ്റെ ആത്മശോധനകൾ. അതിനെക്കുറിച്ചായിരിക്കണം.
അതിനാൽ നമ്മൾ ഈ പേഴ്സണൽ എൻകൗണ്ടർ നമുക്കുണ്ടാകാൻ വേണ്ടി പ്രത്യേകം നമ്മൾ ആഗ്രഹിക്കണം. പ്രിയപ്പെട്ടവർ, ഒന്ന് പത്രോസ് 1:16 പത്രോസ്ലീഹ ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺവിക്ഷൻ നമ്മളോട് അറിയിച്ചിട്ടുണ്ട്, ഒരു പേഴ്സണൽ കൺവിക്ഷൻ. പത്രോസ്ലീഹ പറയുകയാണ് 1:16 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശക്തിയെയും പ്രത്യാഗമനത്തെയും കുറിച്ച് ഞങ്ങൾ നിങ്ങളെ അറിയിച്ചത് കൗശലപൂർവം മെനഞ്ഞെടുത്ത കൽപ്പിത കഥകളെ വിശ്വസിച്ചുകൊണ്ടല്ല, ഞങ്ങളവൻ്റെ ശക്തിപ്രാഭവത്തിൻ്റെ ദൃക്സാക്ഷികളാണ്. ഇതാണ് പേഴ്സണൽ എൻകൗണ്ടർ. ഞങ്ങൾ അവൻ്റെ ശക്തിപ്രാഭവത്തിൻ്റെ ദൃക്സാക്ഷികളാണ്. കണ്ണുകൊണ്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട് അവനിൽ നിന്ന് ഒരു ശക്തി പ്രവഹിക്കുന്നത്. ഇതാണ് പ്രിയപ്പെട്ടവരെ അവരെ ഈ ലോകത്തെ കീഴ്മേൽ മറിക്കാൻ തയ്യാറാക്കിയത്. അതുകൊണ്ടാണ് ഏത് രാജകൊട്ടാരത്തിലും കയറി ചെന്നിട്ട് യേശു ആണ് ദൈവം എന്ന് പറയാൻ അവർക്ക് സാധിച്ചത്. ഈ ഒരു പേഴ്സണൽ കൺവിക്ഷൻ നമുക്ക് ധൈര്യം തരും. അതുകൊണ്ട് ഈ എൻകൗണ്ടർ നമുക്ക് ഒരു ബോധ്യത്തിലേക്ക് നയിക്കണം. ദാറ്റ് എൻകൗണ്ടർ ഷുഡ് ലീഡ് യു ടു കൺവിക്ഷൻ, ക്ലിയർ കൺവിക്ഷൻസ്. പത്രോസിൻ്റെ മറ്റൊരു പ്രഖ്യാപനം ഇതാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 10:41-44 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് ഇങ്ങനെ വായിക്കാം. അവൻ പത്രോസിലെ പ്രസംഗിക്കുകയാണ്. അവൻ ആര്? യേശു. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അവനോടുകൂടെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തവരാണ് ഞങ്ങൾ. യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം വിത്ത് ദ റിസൺ ബോഡി ഞങ്ങൾ അവനോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ഞങ്ങൾ അവനോടൊപ്പം പാനം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പറയാണ്, ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും വിധികർത്താവായി ദൈവം നിയോഗിച്ചിരിക്കുന്നവൻ അവനാണ്. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവൻ്റെ നാമം വഴി പാപമോചനവും രക്ഷയും നേടും. എന്നിട്ട് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. പത്രോസിലേക്ക് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരെല്ലാവരുടെയും മേൽ, കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു. അവിടെ അത്ഭുതമൊന്നും ചെയ്തിട്ടില്ല, ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചില്ല. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരെക്കുറിച്ച്? ഈ പേഴ്സണൽ കൺവിക്ഷനെക്കുറിച്ച്, ഞങ്ങളുടെ കണ്ണിൻ്റെ മുന്നിൽ ഞങ്ങൾ തൊട്ട കണ്ട അനുഭവിച്ച ഈശോയെക്കുറിച്ച് പറയുമ്പോൾ ഉണ്ടല്ലോ ഹോളി സ്പിരിറ്റ് വരും, പരിശുദ്ധാത്മാവ് വരും. ഈ അനുഭവമില്ലാതെ പറയുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ അനോയിൻറ്റിങ് ഇല്ലാതെ പോകുന്നത്. അതുകൊണ്ട് പത്രോസ്ലീഹ പേഴ്സണൽ കൺവിക്ഷൻ അറിയിക്കുകയാണ്, ഞങ്ങളിത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവരുടെ മേൽ വന്നു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ യോഹന്നാൻ സ്ലീഹ 1 യോഹന്നാൻ 1:4 വാക്യങ്ങൾ. 1 യോഹന്നാൻ ലേഖനത്തിൻ്റെ ആദ്യത്തെ ഖണ്ഡികയിൽ ഇങ്ങനെ എഴുതി വെക്കുന്നത്, ആദ്യം മുതലുണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. വളരെ ടാൻജിബിളായിട്ടുള്ളൊരു യാഥാർത്ഥ്യമായിരുന്നു ജീസസ്. ഇതാണ് ഞങ്ങൾക്ക് പറയാമെന്നുള്ളത്. അത് ഒരു കൽപ്പിത കഥയല്ല, ഇതൊരു ഐതിഹ്യമല്ല, ഇതൊരു പുരാണമല്ല, ഇത് ഉണ്ടാക്കിയെടുത്ത മെനഞ്ഞെടുത്ത ഒരു സ്റ്റോറിയല്ല, മറിച്ച് ടാൻജിബിൾ എക്സ്പീരിയൻസ്, തൊട്ട അനുഭവമാണ് നമ്മുടെ ജീവിതത്തിൽ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ പൗലോസ്ലീഹ വീണ്ടും ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ 3:8 പറയുകയാണ്, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി സകലവും നഷ്ടപ്പെടുത്തുകയും സകലതും ഉച്ഛിഷ്ടമായി കരുതുകയും ചെയ്യുന്നു. ഇത് പൗലോസ്ലീഹ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ പൗലോസ്ലീഹ അത്ര ചില്ലറക്കാരനൊന്നും ആയിരുന്നില്ല. പൗലോസ്ലീഹ 8-ാം നാൾ പരിച്ഛേദനം സ്വീകരിച്ച വളരെ സ്റ്റോഞ്ചായിട്ടുള്ള ഒരു യഹൂദമത വിശ്വാസിയായിരുന്നു. പൗലോസ്ലീഹ ബെഞ്ചമിൻ ഗോത്രജനായിരുന്നു. പൗലോസ്ലീഹ ഹെബ്രായരിൽ നിന്നുള്ള ഹെബ്രായൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെബ്രായരിൽ ഹിബ്രു ജനതയിൽ ടോപ്പ് മോസ്റ്റ്. വീണ്ടും പൗലോസ്ലീഹ ഫരീസയൻ എന്ന് പറഞ്ഞാൽ തീക്ഷ്ണവാനായ മനുഷ്യൻ. വീണ്ടും പൗലോസ്ലീഹ സഭയെ പീഡിപ്പിച്ചു. ഈ തീക്ഷ്ണതയെ പ്രതി മുച്ചുകൂടുങ്ക സഭയെ, ക്രൈസ്തവ സഭയെ നശിപ്പിക്കും എന്ന് തീരുമാനമെടുത്തവനാണ്. വീണ്ടും പൗലോസ്ലീഹ റോമാ പൗരനായിരുന്നു എന്ന് പറഞ്ഞാൽ സ്വാധീനമുള്ള, പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ള ആളായിരുന്നു, രാഷ്ട്രീയ സ്വാധീനമുള്ള ആളായിരുന്നു. വീണ്ടും പൗലോസ്ലീഹ ഗമാലിയേലിൻ്റെ പാദപീഠങ്ങളിലിരുന്ന് പഠിച്ച ആളായിരുന്നു.
എന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ താർസൂസ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റികളുടെ നാടാണ്. ആ നാട്ടിലെ ഗമാലിയേൽ എന്ന് പറയുന്ന വലിയൊരു പ്രൊഫസറിൻ്റെ കീഴിൽ വിദ്യാഭ്യസിച്ച ഒരാളായിരുന്നു പൗലോസ്ലിഹ. പൗലോസ്ലിഹ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് തൊഴിലറിയാമായിരുന്നു, കൂടാരപ്പണി. അദ്ദേഹം വാഗ്മിയായിരുന്നു, അദ്ദേഹം എഴുത്തുകാരനായിരുന്നു. 14 ലേഖനങ്ങൾ അദ്ദേഹം എഴുതി. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം എന്തെല്ലാമായിരുന്നു എന്ന് അദ്ദേഹത്തിനറിയാം. പക്ഷേ അടുത്ത നിമിഷം പറയുകയാണ്, ഇതെല്ലാമായിരുന്ന ഞാൻ ഇതിനെയെല്ലാം ഉച്ഛിഷ്ടം പോലെ കരുതുന്നു, ഞാൻ ഇതിനെയെല്ലാം സകലതും അവനെ പ്രതി നഷ്ടപ്പെടുത്തുന്നു. കാരണം അവനെക്കുറിച്ചുള്ള ജ്ഞാനം, അതെനിക്കൊരു സ്പാർക്കായി. ജീസസ് ആ ഒരു പേര് എൻ്റെ ബ്ലഡിലൊരു സ്പാർക്കായി. ഇതും കൊണ്ടാണ് പൗലോസ്ലിഹ ഇതിനെല്ലാം ഉച്ഛിഷ്ടം പോലെ കണ്ടത്. അതുകൊണ്ടാണ് പൗലോസ്ലിഹ 1 കൊരിന്ത്യർ 2:2 പറയുകയാണ്, കൊരിന്ത്യരിലെ സഭയ്ക്കെഴുതിയ 1:2 നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശുവിനെക്കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെക്കുറിച്ചല്ലാതെ മറ്റൊന്നും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. പൗലോസ്ലിഹ ഈ ഒരു വെട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ മറ്റൊന്നും വേണ്ട, എവിടെ എത്താവുന്ന ഒരു മനുഷ്യനായിരുന്നു, ഒന്നും വേണ്ട എന്ന് അദ്ദേഹം തീരുമാനിച്ചു. എന്നിട്ട് പറയുകയാണ് 4 വാക്യത്തിൽ, എൻ്റെ വചനവും പ്രസംഗവും വിജ്ഞാനം കൊണ്ട് വശീകരിക്കുന്നവയായിരുന്നില്ല. ശരിയാണ്, അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരനൊക്കെ മറിഞ്ഞടിച്ച് വീണ് പെടലി ഒടിഞ്ഞ് തറയിക്കിടന്ന കാര്യമൊക്കെ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 20-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആ ചെറുപ്പക്കാരൻ്റെ പേര് എൗത്തിക്കുസ് എന്നാണ്. രാത്രി മുഴുവൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ പടിവാതിക്കയറുന്ന ജനാൽപ്പടിയിലിരുന്ന ചെറുപ്പക്കാരൻ മറിഞ്ഞടിച്ച് തറയിപ്പോയി. അങ്ങനെ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ഉറങ്ങിയ ആൾക്കാർ വരെയുണ്ട്. പക്ഷേ അദ്ദേഹം പറയാണ്, പൗലോസിലെ പറയാണ്, പക്ഷേ ഞാൻ പറഞ്ഞിരുന്ന ഈ കാര്യങ്ങളിൽ ഒരു ആത്മാവിൻ്റെ ടച്ച് ഉണ്ടായിരുന്നു, ആത്മാവിൻ്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലായിരുന്നു എൻ്റെ വചനം. കാരണം എന്താണെന്നറിയാമോ? ഈ പേഴ്സണൽ എൻകൗണ്ടർ ഉള്ളതുകൊണ്ട്, ഈ ഒരു സ്പാർക്ക് ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ജീവിതത്തിൽ ഈ പൗലോസ്ലിഹ നമ്മളോട് പറഞ്ഞു തരുന്നത് ഈ എൻകൗണ്ടർ വളരെ പ്രധാനപ്പെട്ടതാണ്. പൗലോസ്ലിഹ 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 1:5 പറയുകയാണ്, എന്തെന്നാൽ ഞങ്ങൾ നിങ്ങളെ സുവിശേഷം അറിയിച്ചത് വചനത്തിൽ മാത്രമല്ല ശക്തിയിലും പരിശുദ്ധാത്മാവിലും ഉത്തമമായ ബോധ്യത്തോടെയാണ്. ഇതാണ് ഈ ക്രിസ്മസിന് നമുക്ക് വേണ്ടത്. ചില ബോധ്യങ്ങളുണ്ടാകണം, ചില കൺവിക്ഷൻ ഉണ്ടാകണം. ഇതൊക്കെ ആഘോഷമാക്കി മാറ്റരുത്. ഇതിൻ്റെ പിന്നിൽ ചില മെഡിറ്റേഷൻസ് ഉണ്ടാകണം. ഇതിൻ്റെ പിന്നിൽ നമ്മളെ നിയന്ത്രിക്കുന്ന ചില ചിന്താശകലങ്ങളുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, അതായിരിക്കണം നമ്മളെ നയിക്കേണ്ടത്. ഈ പ്യുവർ കൺവിക്ഷൻ, ഈ ക്ലിയർ കൺവിക്ഷൻ എമംഗ് മെനി ഡോക്ട്രിൻസ്. ഈ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ ഡോക്ട്രിൻസ് ഉണ്ട്, ഒത്തിരിയേറെ ഫിലോസഫികളുണ്ട്, ഒത്തിരിയേറെ ആളുകൾ അവരുടേതായ ആശയങ്ങൾ പടച്ചു വിടുന്നുണ്ട്. സോഷ്യൽ മീഡിയ തുറന്നാൽ അങ്ങനെ അവരുടേതായ ചിന്തകൾ ശരിയാണെന്ന് തോന്നിപ്പോകും. പക്ഷേ എമംഗ് മെനി ഡോക്ട്രിൻസ് യു ഷുഡ് ഹാവ് എ ക്ലിയർ കൺവിക്ഷൻ. ഒരു കൃത്യം വ്യതിരിക്തമായ വ്യക്തമായ ഒരു ഉൾക്കാഴ്ച ക്രിസ്തുവിനെ കുറിച്ച് വെച്ചു പുലർത്താൻ ഈ കാലഘട്ടത്തിൽ നമുക്കാകണമില്ലെങ്കിൽ, പ്രിയപ്പെട്ട മക്കളെ, നമുക്കും പരാജയം സംഭവിക്കാം. അതിനുണ്ട് ഈ അപ്പോസ്തലന്മാരുടെ ഒരു മൈൻഡ് സെറ്റ്. അവരെല്ലാം വിചാരണ ചെയ്യപ്പെട്ടത് എന്തുകൊണ്ടാണെന്നറിയാമോ? യേശു നാമം, യേശു എന്നൊരൊറ്റ നാമം, ഇതിൻ്റെ പേരിലാണ് അവർ താക്കീത് ചെയ്യപ്പെട്ടത്. അവർ ഈ നാമം മേലാൽ മിണ്ടിപ്പോകരുത് എന്ന് വാണിംഗ് അവർക്ക് കിട്ടിയതിൻ്റെ കാര്യം ഈ നാമം അവർ പറഞ്ഞതുകൊണ്ടാണ്. ഈ കാലഘട്ടത്തിൽ നമ്മളെ ഷട്ട് ഡൗൺ ചെയ്യിക്കാൻ ശ്രമിക്കുന്നത് മുഴുവനും ഇങ്ങനെയുള്ള ഛിദ്രശക്തികളുണ്ട്. ഈ നാമം പറയാൻ പാടില്ല, ഈ നാമം ഉച്ചരിക്കാൻ പാടില്ല. അത് ആദ്യമേ നമ്മുടെ മനസ്സിൽ നമ്മൾ അനുഭവിച്ചു തുടങ്ങി. അങ്ങനെ നാം എവിടെയൊക്കെയോ ഭയപ്പെട്ട് മുളിച്ചും പാത്തും മിണ്ടാതെയായി ജീവിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഈ കാലഘട്ടത്തിൻ്റെ ഈ അപകടങ്ങളെ നാം തിരിച്ചറിയണം. കൊരിന്ത്യരിലെ സഭയ്ക്ക് എഴുതിയ 2 ലേഖനത്തിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, ശ്രദ്ധിക്കാം. എന്തെന്നാൽ ഞങ്ങൾ പ്രസംഗിച്ചതല്ലാത്ത മറ്റൊരു യേശുവിനെ ആരെങ്കിലും എന്ന് പ്രസംഗിക്കുകയോ, നിങ്ങൾ സ്വീകരിച്ചതല്ലാത്ത മറ്റൊരു ആത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുകയോ, നിങ്ങൾ കൈക്കൊണ്ടതല്ലാത്ത മറ്റൊരു സുവിശേഷം നിങ്ങൾ കൈക്കൊള്ളുകയോ ചെയ്താൽ നിങ്ങൾ അനായാസം അതിനെല്ലാം കീഴടങ്ങുകയായിരിക്കും ചെയ്യുക. എന്ന് വെച്ചാൽ മറ്റൊരു യേശുവിന് സ്കോപ്പുണ്ട്. ഞങ്ങൾ പ്രസംഗിച്ചതല്ലാത്ത മറ്റൊരു യേശുവിനെ മറ്റുള്ളവർ നിങ്ങൾക്ക് തരും. മറ്റൊരു യേശു, അനദർ ക്രൈസ്റ്റ് ഈസ് ദെയർ. വീണ്ടും പറയുകയാണെങ്കിൽ, നിങ്ങൾ സ്വീകരിച്ചതല്ലാത്ത മറ്റൊരാത്മാവിനെ നിങ്ങൾക്ക്
കിട്ടാൻ സാധ്യതയുണ്ട്. മറ്റൊരാത്മാവ്, അനദർ സ്പിരിറ്റ്. വീണ്ടും പറയുകയാണ്, നിങ്ങൾ കൈക്കൊണ്ടതല്ലാത്ത മറ്റൊരു സുവിശേഷം, അനദർ ഗോസ്പൽ. പ്രിയപ്പെട്ടവർ, ഇതെല്ലാം സാധ്യതകളാണ്. സത്യ ക്രിസ്തുവിനെയും സത്യ സുവിശേഷത്തെയും സത്യ ആത്മാവിനെയും ഒക്കെ മാറ്റി നിർത്തി വ്യാജൻ പ്രത്യക്ഷപ്പെടും, വ്യാജൻ പ്രത്യക്ഷപ്പെടും. അതുകൊണ്ട് ഈ അപ്പോസ്തുലിക കാലം മുതലുള്ള ഈ വിശ്വാസം, യേശു ഏക രക്ഷകൻ എന്നുള്ള ഈ കൺവിക്ഷൻ, ക്ലിയർ കൺവിക്ഷൻ നമുക്കുണ്ടാകണം. അതാണ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2:36 അപ്പോസ്തോലിക കാലം മുതൽ, ആദിമസഭ മുതലുള്ള ഏറ്റവും പ്രധാന വിശ്വാസമായിരുന്നു. എന്താണെന്നറിയാമോ? അതിനാൽ നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്ന യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമായി ഉയർത്തിയെന്ന് ഇസ്രായേൽ ജനം മുഴുവൻ അറിയട്ടെ. ഇതായിരുന്നു അവരുടെ പ്രാർത്ഥന. പത്രോസ് അതാണ് പ്രാർത്ഥിച്ചത്, പത്രോസ് അതാണ് പ്രസംഗിച്ചത്. നിങ്ങൾ കുരിശിൽ തറച്ച യേശുവിനെ ദൈവം ആരായിട്ട് ഉയർത്തി? ക്രിസ്തുവായി ഉയർത്തി. ദൈവം ക്രിസ്തുവായി, കർത്താവും ക്രിസ്തുവുമായി അവനെ ഉയർത്തി. ഇത് ഇസ്രായേൽ ജനം മുഴുവനും അറിയണം. ഇത് ഇസ്രായേൽ ജനം മുഴുവനും അറിയണം. എല്ലാവരും ഇതറിയണം. വെളിപാടിൻ്റെ പുസ്തകം 22:1 സിംഹാസനസ്ഥനായ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും പക്കലാണ് രക്ഷ. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതും സ്ഫടികം പോലെ തെളിഞ്ഞതുമായ ജീവജലത്തിൻ്റെ നദി അവനെനിക്ക് കാണിച്ചു തന്നു. എന്ന് പറഞ്ഞാൽ കുഞ്ഞാടിനും ദൈവത്തിനും ഒരേ സിംഹാസനമാണ്. രണ്ടു പേർക്കും ഒറ്റ സിംഹാസനമേ ഉള്ളൂ, രണ്ട് സിംഹാസനമില്ല. എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞാടിൻ്റെ പക്കലാണ് രക്ഷ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പേഴ്സണൽ കൺവിക്ഷൻ നമുക്ക് ഉണ്ടാകണം. ഈ പേഴ്സണൽ കൺവിക്ഷനിൽ വളരാൻ നമുക്ക് ആകണം. ഇതാണ് നമ്മുടെ ജീവിത ചക്രവാളങ്ങളെ വിശാലമാക്കുന്നത്. നമുക്ക് അതിന് സഹായകമായ ജീവിത ശൈലികൾ ഉണ്ടാകട്ടെ. ഈ ക്രിസ്മസ് സീസണിൽ വ്യക്തിപരമായിട്ട് ഈശോയോട് കൂടുതൽ അടുക്കാനും വളരുവാനും നമുക്ക് സാധിക്കട്ടെ. അവനെ വ്യക്തിപരമായി കണ്ടുമുട്ടുന്ന ഉള്ള ഏറ്റവും നല്ല വഴി പ്രാർത്ഥനയുടെ വഴിയാണ്. ഞാൻ നിങ്ങളോട് ഈ ദിവസം നിങ്ങളെ ഒരു പ്രവൃത്തിയിലേക്ക് ക്ഷണിക്കുകയാണ്. അത് നിങ്ങൾ ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയുടെ അനിതര സാധാരണമായ സാധ്യതകളെ നമ്മൾ പ്രയോജനപ്പെടുത്തണം. ഷാലോമിൻ്റെ ധാരാളം ശുശ്രൂഷകൾ വരുന്നുണ്ട്. ധാരാളം വൈദികർ, ധാരാളം വ്യക്തികൾ കർത്താവിൻ്റെ ശുശ്രൂഷ ലോകം മുഴുവൻ അറിയിക്കാൻ വേണ്ടി വ്യഗ്ര ചിത്തരായി ഓടി നടക്കുന്നുണ്ട്. അവർ തീക്ഷ്ണതയോട് ഓടി നടക്കുന്നുണ്ട്. നാം എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവരുടെ ഈ പോസ്റ്റുകൾ, ഇവരുടെ ശുശ്രൂഷകൾ മറ്റുള്ളവർക്കൊക്കെ അയച്ചു കൊടുക്കാൻ, ആരെങ്കിലുമൊക്കെ രക്ഷപ്പെടട്ടെ. ഒരുപക്ഷെ നിങ്ങൾ ഫോർവേഡ് ചെയ്യുന്ന ഈ നല്ല സുവിശേഷത്തിൻ്റെ ഈ ലിങ്കുകൾ ഒരാളെങ്കിലും കേട്ടിട്ട് അവരുടെ ജീവിതത്തിൽ തിരിച്ചു വന്നാൽ എന്താണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതെന്നറിയാമോ? യാക്കോബിൻ്റെ ലേഖനം 5:19 ഒരാർക്കെങ്കിലും നമ്മൾ ഈ ഒരു സുവിശേഷം അറിയിച്ചു കൊടുത്ത ആൾ സത്യത്തിലേക്ക് തിരിച്ചു വന്നാൽ എന്താണ് കിട്ടുന്നതെന്നറിയാമോ? അതാണ് യാക്കോബിൻ്റെ ലേഖനത്തിൻ്റെ 5:19 എൻ്റെ പ്രിയമുള്ളവരെ, ഒരുവൻ സത്യത്തിൽ നിന്ന് വേർപിരിയുകയും മറ്റൊരുവനായ അവനെ സത്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്താൽ, സത്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നവൻ തൻ്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും തൻ്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റുകയും ചെയ്യുന്നുവെന്നറിഞ്ഞിരിക്കട്ടെ. എന്ന് പറഞ്ഞാൽ ഈ സത്യത്തിലേക്ക് കൊണ്ടുവരുന്നവന് കിട്ടുന്ന ലോട്ടറി എന്താണെന്നറിയാമോ? അവൻ ഇതുവരെ ചെയ്ത സകല പാപവും ദൈവം വൈപ്പ് ഔട്ട് ചെയ്യും, തുടച്ചു മാറ്റും. പ്രിയപ്പെട്ടവർ, നമ്മൾ ഇങ്ങനെയുള്ള ഈ പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ് ഈ കാലഘട്ടത്തിൽ സുവിശേഷം മറ്റുള്ളവരിലെത്തിക്കാൻ വേണ്ടി ഇതെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇത് ഫോർവേഡ് ചെയ്യുവാനും അനേകർക്ക്, നമ്മുടെ കൂട്ടുകാർക്ക്, പ്രിയപ്പെട്ടവർക്ക്, നമ്മളറിയാവുന്നവർക്ക്, നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യുകയും ചെയ്യും. ഒരാളെങ്കിലും ഇത് കേട്ട് മനസ്സാന്തരപ്പെട്ടാൽ നമുക്കാണ് അതിൻ്റെ ബെനഫിറ്റ്. എന്നേക്കുമായി നമ്മൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് യാക്കോബ് 5:19 വായിച്ച് ധ്യാനിക്കണം. അതിനാൽ അങ്ങനെ ഒരു പ്രവൃത്തി കൂടി ചെയ്തുകൊണ്ട് നമുക്ക് ഈ ക്രിസ്മസിൻ്റെ കൂടുതൽ ആഴങ്ങളിലേക്ക് പ്രവേശിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം.
മനസ്സോടും ശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന ശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന സർവശക്തനും പരിശുദ്ധനുമായവനാണ് സകലത്തിന്റെ കൂടെ സകല സൃഷ്ടാവും എന്നും നമ്മെ സ്നേഹിക്കാൻ നിത്യകാലവും നമ്മളോട് കൂടെ ഇരിക്കാൻ നിത്യജീവനിലേക്ക് നമ്മെ നയിക്കാൻ
നമ്മളോടൊപ്പം ഇമ്മാനുവേലായി ദൈവം നമ്മുടെ കൂടെ ആയിരിക്കാൻ അവിടുന്ന് നമ്മെ ക്ഷണിച്ചു. നമുക്ക് നന്ദിയുള്ളവരാകാം. ഒരിക്കൽ കൂടി കരങ്ങൾ കോപ്പി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് പ്രിയമുള്ളവരെ, നമുക്ക് വ്യക്തിപരമായിട്ട് അവനോടുള്ള ബന്ധമാണ് ക്രിസ്മസിൻ്റെ പൊരുൾ നമ്മളെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ആട്ടിടയന്മാർക്ക് ഈശോയോടൊരു ബന്ധമുണ്ടായിരുന്നു. അവർ ഈശോയെ ഭവനത്തിൽ പ്രവേശിച്ച് പുൽക്കൂട്ടിൽ കിടത്തിയിരിക്കുന്ന ഉണ്ണിമേശിഹായി കണ്ട് വണങ്ങി. വിദ്വാൻമാർക്ക് അവനോടൊരു ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദൂരദേശത്തു നിന്ന് ഇത്ര ദൂരം അവർ സഞ്ചരിച്ചെത്തിയത് ഈ ഉണ്ണിമേശിഹായെ, ലോകത്തിൻ്റെ രക്ഷകനെ കാണാൻ. അവൻ്റെ കാലയളവിൽ അവൻ കൂടെ കൊണ്ടു നടന്ന ഒരുപിടി ആൾക്കാരുണ്ട്, അവൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ. അവർക്കൊക്കെ അവനോടൊരു ഹൃദയ അടുപ്പമുണ്ടായിരുന്നു. അവൻ കണ്ടുമുട്ടിയ വ്യക്തികളുണ്ട്, മറിയം മഗ്ദലേനായും സക്കേവോസും. അവനെ കണ്ടുമുട്ടിയ അരുമത്യക്കാരൻ ജോസഫും നിക്കോദേമോസും. അവൻ്റെ കുരിശ് ചുമന്ന സിറിയക്കാരനായ ശിമയോനുമെല്ലാം അവനോട് വ്യക്തിപരമായി ബന്ധം പുലർത്തിയവരാണ്. ഈ ക്രിസ്മസ് ധന്യമാകുന്നത്, ഈ ക്രിസ്മസ് പൂർണ്ണമാകുന്നത് എന്തുമാത്രം അവൻ്റെ പ്രാണനിൽ നാം പ്രവേശിച്ചു എന്നതിനെ ആശ്രയിച്ചിരിക്കും. എന്തുമാത്രം നമുക്ക് അവനോട് ഹൃദയ അടുപ്പമുണ്ട്. ഈശോ എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണ് നിറയുന്നുണ്ടോ? എൻ്റെ ഈശോ എന്ന് പറയുമ്പോൾ ഹൃദയമൊന്ന് തുടിക്കുന്നുണ്ടോ? വെറും കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ എനിക്കവനെക്കുറിച്ച്. ഒരു ഹൃദയ അടുപ്പം ഈശോ നമ്മിൽ നിന്ന് കൊതിക്കുന്നുണ്ട്. വേട്ടപ്പെട്ടിയുടെ മനസ്സുമായി സ്വർഗത്തിലെ വേട്ടപ്പെട്ടിയുടെ കണക്കെ നമ്മുടെ പുറകെ നമ്മെ അനുധാവനം ചെയ്യുക. എത്ര വീണുപോയാലും എനിക്കിതിനെ വേണമെന്ന് പറയുന്ന ഒരു ദൈവം. നിന്റെ പാപങ്ങൾ എത്ര കടും ചുവപ്പാണെങ്കിലും അവയെല്ലാം ഞാൻ ഹിമം പോലെ വെണ്മയാക്കിക്കൊള്ളാമെന്ന് ഉറപ്പു തരുന്ന ഒരു ദൈവം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഹൃദയബന്ധമാണ് ക്രിസ്മസ്. ഈ ഹൃദയ അടുപ്പത്തിൻ്റെ പേരാണ് പിറവിത്തിരുന്നാൾ. ഈ ഹൃദയ അടുപ്പമില്ലാതെ ക്രിസ്മസ് ആഘോഷം പൂർണ്ണമാവില്ല. ഹൃദയങ്ങൾ അവനോട് അടുത്ത് നിൽക്കട്ടെ. ഹൃദയത്തിൽ അവന് സ്ഥാനം നമുക്ക് കൊടുക്കാം. ഹൃദയത്തിൽ നിന്ന് ആരെങ്കിലുമൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അവരെ കൂടി ചേർത്ത് പിടിക്കാം. അതാണ് ആത്മാവിൻ്റെ ദാരിദ്ര്യം. കഴിയുന്നത്ര ആളുകളെ ക്രിസ്തുവിനെ പ്രതി എൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ സാധിക്കുന്നതാണ് ആത്മാവിൻ്റെ ദാരിദ്ര്യം. നമുക്ക് ഈ രടികളോട് ചേർന്ന് ആ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പുണ്യതാരകമാണവൻ. എനിക്ക് വേണ്ടി ഗലീലയിലുടനീളം ചുറ്റി സഞ്ചരിച്ച് നന്മ ചെയ്തവനാണവൻ.
ബേത്ലഹേമിലെ ഗീതം, കാനായിൽ എനിക്ക് വേണ്ടി വിരുന്നൊരുക്കിയവൻ സ്നേഹത്തിൻ്റെ ഏതറ്റം വരെ പോകുവാൻ വേണ്ടി തയ്യാറായവൻ. സ്നേഹത്തിൽ അവൻ ഒന്നാമനാണ്. ഈ ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. സ്നേഹത്തിൻ്റെ ഏതറ്റം വരെയും ഇറങ്ങിച്ചെന്ന് സ്നേഹിക്കാനുള്ള കഴിവവനുണ്ട്. അവനോടൊരു ഹൃദയമടുപ്പമുണ്ടാകുന്നത് നമ്മുടെ ജീവിത വിജയമാണ്. പാപത്തിൽ നിന്ന് തിരികെ വരാം, മനസ്സാന്തരങ്ങൾ ഉണ്ടാകട്ടെ. സ്നേഹത്തോടവനെ വിളിച്ചുകൊണ്ട് സ്തുതിക്കാമോ? ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. കർത്താവേ, ഈ സമൂഹം മുഴുവനും അങ്ങേ ആരാധിക്കുന്ന, അങ്ങേ മഹത്വപ്പെടുത്തുന്ന ഈശോയെ, നന്ദിയോടെ സ്തുതിക്കുന്ന ഈശോയെ. കർത്താവേ, അവിടുത്തെ ആത്മാവിനാൽ ഈ സമൂഹത്തെ നിറയ്ക്കണമേ. ലോകത്തിൻ്റെ അതിർത്തികളോളം അങ്ങേക്ക് സാക്ഷ്യമാകുവാൻ സഹായിക്കണമേ. കർത്താവേ, അങ്ങയുടെ വരവിന് വേണ്ടി ലോകത്ത് ഒരുക്കാൻ കർത്താവേ ക്രിസ്മസ് കാരണമാകണമേ. വാനമേഘങ്ങളിൽ അങ്ങയുടെ തള്ളി വരുമ്പോൾ അങ്ങേ നേരിടാൻ, അങ്ങയോട് ഹൃദയത്തുറവിയോട് നിൽക്കുവാൻ, അങ്ങയുടെ സന്നിധിയിൽ മുഖപ്രകാശത്തോടെ നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈശോയെ കരുണ തോന്നണമേ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യേശ്വരിക്ക് ഈശോയിലേറ്റവും സ്നേഹമുള്ളവരെ, നമുക്ക് കർത്താവ് ഈ ദിവസം തന്ന വ്യക്തിപരമായ സന്ദേശം, നമ്മുടെ പേഴ്സണൽ എൻകൗണ്ടർ വിത്ത് ജീസസ്, നമ്മുടെ വ്യക്തിപരമായ ഈശോയിലുള്ള കണ്ടുമുട്ടലാണ് ഉറച്ച ബോധ്യങ്ങൾ നൽകുന്നത്. There are loads of doctrines in this world. Among many doctrines, there should be a clear conviction that Jesus alone is the savior of the world. അവൻ മാത്രമാണ് ലോകത്തിൻ്റെ രക്ഷകൻ. അനേകമനേകം ഇസങ്ങളും തത്വശാസ്ത്രങ്ങളും പഠിപ്പിക്കലുകളും മോട്ടിവേഷനുകളുമൊക്കെ ഈ ലോകത്തിൽ ഓരോ ദിവസവും പെരുകുമ്പോഴും മനസ്സുറയ്ക്കണം, എൻ്റെ ഈശോയാണ് ജീവജലത്തിൻ്റെ വാഹകൻ. അവനാണ് സത്യദൈവം, അവനാണ് സത്യനായകൻ, അവനാണ് എനിക്ക് മുക്തി തരുന്നവൻ. അവനല്ലാതെ മറ്റൊരു ദൈവം ഇല്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ നിയോഗം മുന്നിൽ വെച്ചുകൊണ്ട് ഈ ആരാധനയിൽ ഈശോയോട് പ്രാർത്ഥിക്കണം. എൻ്റെ കർത്താവ്, ഒരു യുഗാന്തത്തിലേക്ക് എന്നെ ഒരുക്കണം, അന്ത്യകാലത്തിലേക്ക് എന്നെ ഒരുക്കണം. ഈ ക്രിസ്മസ് അന്ത്യകാലത്തിലേക്ക് എന്നെ ഒരുക്കാനും കാരണമാകണം. ഈ കാലഘട്ടം
വല്ലാതെ ദുഷ്കരമായി മാറുന്നു. ഒരുപക്ഷെങ്കിൽ 500 വർഷങ്ങൾക്ക് മുൻപ് നാം കേട്ട് കേൾവിയില്ലാത്ത കാര്യങ്ങൾ, 100 വർഷങ്ങൾക്ക് മുൻപ് കേൾക്കാത്ത കാര്യങ്ങൾ വളരെ എണ്ണം പെരുകി നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്. അനേക ദുരിതങ്ങളും ദുരന്തങ്ങളും പ്രളയങ്ങളും ഭൂകമ്പങ്ങളും അനേക തല യുദ്ധങ്ങളും കലഹങ്ങളും തേർവാഴ്ചകളും പോരാട്ടങ്ങളും പടയോട്ടങ്ങളും രഥയോട്ടങ്ങളും ഒരിക്കലും മനുഷ്യന് വില കൽപ്പിക്കാതെ മനുഷ്യൻ മനുഷ്യൻ്റെ മേൽ മനുഷ്യ സവാരി നടത്തി കീഴ്പ്പെടുത്തി അനുഭവിക്കുന്ന കാലങ്ങളും പെരുകുകയാണ്. ഇതെല്ലാം ക്രിസ്തു ഈശോ നേരത്തെ നമ്മെ അറിയിച്ചു. അന്ത്യകാലത്തിൻ്റെ അടയാളങ്ങളാണ്. ഒരുപക്ഷെ 100 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ നാട്ടിൽ 10ഓ 15ഓ ദുരന്തങ്ങൾ ഒരു വർഷമുണ്ടായാൽ, എന്നാൽ ഇന്ന് ലോകത്തിൻ്റെ പലയിടങ്ങളിൽ 100 കണക്കിന് ദുരന്തങ്ങളാണ് കണ്ണു തുറന്നിരിക്കെ തന്നെ സംഭവിക്കുക. ഇതെല്ലാം സൂചന തരുന്നത് നമ്മുടെ ജീവിതം അന്ത്യകാലത്തിലേക്ക് അടുക്കുന്നു. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇങ്ങനെയൊരു സംഭവമുണ്ട്. ഈ ഭൂമിക്ക് ഒരു വിരാമമിടേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജീവിതങ്ങൾക്ക് ഒരു അറുതി സംഭവിക്കും. നാം എത്രയൊക്കെ നേടിയെടുത്താലും കെട്ടിപ്പൊക്കിയാലും നമുക്കെ എത്രമേൽ സ്വാർത്ഥതയോടെ വലിച്ചു കൂട്ടിയാലും എല്ലാം ഇട്ടേച്ചു പോകേണ്ട ഒരു സമയം വരും. അതിനാൽ അന്ത്യകാലഘട്ടത്തിൽ നമ്മെ ഒരുക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ക്രിസ്മസിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കരങ്ങളീശോയിലേക്ക് നെട്ടിപ്പിടിച്ചുകൊണ്ട് ജീവജലത്തിൻ്റെ വാഹകനായ ക്രിസ്തുവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയേ, ജീവജലത്തിൻ്റെ വാഹകനായി ഞങ്ങൾക്ക് മുൻപിൽ അവതരിച്ചവനെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകുമെന്ന് ആ അരുവിയിൽ നിന്ന് കുടിക്കുവാനായി അവിടുന്ന് ഞങ്ങളെ ആഹ്വാനം ചെയ്യുന്നുവെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവായീശോയെ, അങ്ങ് ഒഴുക്കിത്തരുന്ന ജീവനദി പരിശുദ്ധാത്മാവാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിലേക്കും നീതിയിലേക്കും ന്യായവിധിയെക്കുറിച്ചുള്ള ബോധ്യത്തിലേക്കും നയിക്കുമെന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. നല്ല ഈശോയേ, അങ്ങയുടെ ആത്മശക്തി ഞങ്ങൾക്ക് നൽകണമേ. പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈശോയേ, അങ്ങയുടെ ആത്മശക്തിക്കായി ദിനംതോറും പ്രാർത്ഥിക്കാം. അങ്ങനെ അന്ത്യകാലത്തിന് വേണ്ടി ഒരുങ്ങുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ആത്മാവായ ദൈവമേ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുക. തിരുരക്തം കൊണ്ടൊരു അഭിഷേകം തരണമേ എന്ന് പ്രാർത്ഥിക്കുക. കടങ്ങളും പാപങ്ങളും മോചിച്ച് ആത്മനിറവ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക. ദ സൊല്യൂഷൻ ടു എവറി പ്രോബ്ലം ഇൻ ദിസ് വേൾഡ്. എല്ലാ പ്രശ്നങ്ങൾക്കും ഏക പരിഹാരം പരിശുദ്ധാത്മാവാണ്. ഈശോയുടെ ഒരു വ്യക്തിപരമായ ബന്ധമുണ്ടാക്കാൻ, അവിടുത്തെ ഏകരക്ഷകനായി അംഗീകരിക്കാനും ഏറ്റുപറയാനും പരിശുദ്ധാത്മാവ് വേണം. ക്രിസ്തു ഏകരക്ഷകനാണെന്ന് ഏറ്റുപറയണമെങ്കിൽ അവിടുത്തെ ആത്മാവ് നമ്മളോടൊപ്പം വേണം. അതിനാൽ കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ആത്മശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. സ്നേഹത്തോടെ പ്രാർത്ഥിക്കാമോ? ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ എന്റെ ഉള്ളിൽ വസിക്കാൻ.
സങ്കീർത്തനം 77:10 പറയും, അത്യുന്നതന്റെ ശക്തി എന്നിൽ പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖകാരണമെന്ന് ഞാൻ പറഞ്ഞു. അത്യുന്നതന്റെ ശക്തി, പരിശുദ്ധാത്മാവാണത്. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വരും. ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധനെന്ന് വിളിക്കപ്പെടും. അത്യുന്നതന്റെ ശക്തി എന്നിൽ പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖകാരണം. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ദുഃഖത്തിനൊറ്റ കാരണമേ ഉള്ളൂ. ഈ ഭൂമിയിൽ ആരെങ്കിലും വിഷാദപ്പെട്ട് വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, മനസ്സിൽ ഭാരം കുന്നുകൂടുന്നുണ്ടെങ്കിൽ, കരുതരുത് അത് മറ്റുള്ളവരാണ് അതിന് കാരണമെന്ന്. കരുതരുത് അതെൻ്റെ ജീവിതം കൊണ്ട് സംഭവിച്ചതാണ്, എൻ്റെ കയ്യബദ്ധം കൊണ്ട് സംഭവിച്ചതാണ്. അങ്ങനെയല്ല ബൈബിൾ പറയുക. ബൈബിൾ പറയുന്നത് പ്രതിസന്ധികളുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും, പക്ഷേ നിന്നിൽ അത്യുന്നതിൻ്റെ ശക്തി പ്രകടമായ ദുഃഖങ്ങൾ മാറിപ്പോകും. ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോൾ ശക്തിയായി എന്നിൽ നിറഞ്ഞിടണേ പരിശുദ്ധാത്മാവേ. ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോൾ ശക്തിയായി, ശക്തിയായി, ശക്തിയായി എന്നിൽ നിറഞ്ഞിടണേ ദൈവമേ. ആത്മാവാം ദൈവമേ വരണേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണമേ കർത്താവേ. ഈ സമയം, ഈ ക്രിസ്മസ് ആഘോഷത്തിന് വേണ്ടി ഒരുങ്ങുന്ന പ്രിയപ്പെട്ട മക്കൾ, ഇതിൽ നിന്ന് വഴിമാറി നടക്കുന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടവകകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കൂട്ടായ്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മനസ്സിനേലിട്ടുന്ന വിഷയങ്ങളെ സമർപ്പിക്കുന്നു. തിരുരക്തം കൊണ്ട് അഭിഷേകം ചെയ്യണമേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ പരിശുദ്ധ അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. ഈശോ നോക്കി സ്നേഹത്തോടെ പാടാം. തിരുരക്തത്താൽ അഭിഷേകം അഗ്നിയാൽ പരിശുദ്ധി നൽകണേ ആത്മാവ ദൈവമേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ ആത്മാവ ദൈവമേ ക്രിസ്മസ് അവിടുത്തെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ആഘോഷിക്കാൻ ദൈവമിടെ ഒരുത്തട്ടെ. തുടർന്നുള്ള ദിവസങ്ങളിലൂടെ നമ്മൾ ഈ ധ്യാനചിന്തകൾ പങ്കുവെച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടുകയും വിമലീകരിക്കപ്പെടുകയും പുതിയ പുതിയ ഉൾക്കാഴ്ചകളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ നയിക്കുകയും ചെയ്യും. നമുക്ക് കരങ്ങളടിച്ച് ചേർന്ന് പാടി ആരാധനയുടെ ആശീർവാദത്തിന് വേണ്ടി ഒരുങ്ങാം. കർത്താവേ, ഈ ലോകത്തിൽ മനോവേദനകളും പലതരതമായ പരീക്ഷകളും ഉണ്ടാകുമ്പോഴും ഞങ്ങളങ്ങളുടെ കൃപയിൽ ആശ്രയിക്കും. ഈ ആയുസ്സിൻ്റെ ദിനമൊക്കെയും നിനക്ക് വേണ്ടി ഞങ്ങൾ സ്തോത്രം പാടും. കരങ്ങളടിച്ച് ദൈവകൃപയിൽ ഞാൻ ആശ്രയിക്കുമെന്നുള്ള ഉറച്ച തീരുമാനത്തോടെ ആശീർവാദത്തിനായി ഒരുങ്ങാം. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനോട് ചുവടുകളെ, അനുഗമിച്ചിടും അവനോട് ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് ഇഹലോകമോ തരികിൽ ഒരു സുഖവും മനഃശാന്തിയതും
ഇഹലോകമോ തരികിൽ ഒരു സുഖവും മനഃശാന്തിയതും. എന്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ട് എനിക്ക്. എന്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ട് എനിക്ക്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് മനോവേദന പല ശോധന മമ ജീവിത പാതയതിൽ മനോവേദന പല ശോധന മമ ജീവിത പാതയതിൽ മരതേറിടുമ്പോൾ ആത്മനാഥനവൻ ആയിച്ചാരി ഞാൻ ആശ്വസിക്കും. മരതേറിടുമ്പോൾ ആത്മനാഥനവൻ ആയിച്ചാരി ഞാൻ ആശ്വസിക്കും. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ. എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനോട് ചുവടുകളെ അനുഗമിച്ചിടും അവനോട് ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനോട് ചുവടുകളെ അനുഗമിച്ചിടും അവനോട് ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനോട് ചുവടുകളെ അനുഗമിച്ചിടും അവനോട് ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരു കാടിയാമെൻ്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരു ക്ഷണികമാണ് എന്നുടെ ജീവിതമെങ്കിലും നാഥൻ പിറക്കുമ്പോൾ പൂർണമാകും.